നമസ്കാരം, വാർത്തകൾ വിശദമായി തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ എട്ട് തലക്കെട്ടുകളിലേക്ക്. കാസർകോട്ടെ വിദ്യാർത്ഥിനിയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധ ഏറ്റല്ലെന്ന് പോലീസ്. അഞ്ജുശ്രീയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി. രാസപരിശോധനാ ഫലം കാത്തിരിക്കുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി. മുജാഹിദുകൾക്ക് സമസ്തയുടെ മറുപടി. സമുദായത്തെ ഒറ്റിക്കൊടുത്തു. ഫാസിസ്റ്റ് സംഘടനകൾക്ക് മുജാഹിദുകൾ വേദിയൊരുക്കിയെന്നും നാസർ ഫൈസി. ശശി തരൂരിന് സുകുമാരൻ നായരുടെ പ്രശംസ. തരൂർ തറവാടി നായർ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ. ചെന്നിത്തലയ്ക്കും സതീശനും വിമർശനം. പിൻഗാമി തർക്കത്തിൽ NSSൽ പൊട്ടിത്തെറി. രജിസ്ട്രാർ സ്ഥാനം രാജിവെച്ച് PN സുരേഷ്. അധികം മുതൽ മുടക്കുകളൊന്നുമില്ലാതെ തന്റെ സ്വന്തം അടുക്കളയിൽ ഹോം ബേക്കറി ബിസിനസ് നടത്തി മാസത്തിൽ 40,000 സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാക്കി സർക്കാർ. കാര്യവട്ടത്തെ ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിന് വിനോദ നികുതി കുത്തനെ കൂട്ടി. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരേണ്ടെന്ന് കായികമന്ത്രി. ആദ്യ ദിനം ദൌത്യം പരാജയം. ബത്തേരിയിലെ ആനയെ പിടികൂടാനായില്ല. മയക്കുവെടി വെക്കാൻ വൈകിപ്പിച്ചെന്ന ആരോപണം. വിശദീകരണം തേടി വനമന്ത്രി. സ്കൂൾ മേളയിൽ സദ്യവട്ടമൊരുക്കാൻ ഇനി പഴയിടമില്ല. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് മോഹനൻ നമ്പൂതിരി. സ്വാഗതഗാന ചിത്രീകരണത്തിലും വിവാദം. സംഘപരിവാർ അജണ്ട പരിശോധിക്കണമെന്ന് മുഹമ്മദ് റിയാസ്. മന്ത്രിക്ക് അജണ്ടയെന്ന് സുരേന്ദ്രൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗത്തിൽ ഷാഫി പറമ്പലിന് രൂക്ഷ വിമർശനം. ഷാഫി ഫുട്ബോൾ കണ്ട് നടക്കുന്നു. KPCC പ്രസിഡന്റിനെ പ്രതിരോധിക്കുന്നില്ലെന്നും പ്രവർത്തകർ. അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ താൻ ഒഴിയുമെന്ന് ഷാഫി. അടിമാലിയിൽ റോഡിൽ നിന്ന് കിട്ടിയ മദ്യം കഴിച്ചു. 3 പേർ ഗുരുതരാവസ്ഥയിൽ.